കാരുണ്യാഭിഷേകം ആരാധിക്കുന്ന പ്രിയമുള്ളവരെ, കാരുണ്യാഭിഷേക ശുശ്രൂഷയിലേക്ക് നിങ്ങളെ പ്രത്യേകം സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഒരുപാട് മനുഷ്യരുടെ ജീവിതത്തിലെ ഒരു വലിയൊരു വേദനയാണ് ദൈവം എന്നോട് ക്ഷമിക്കുമോ, എൻ്റെ പാപങ്ങളോട് ദൈവം കരുണ കാണിക്കുമോ, ഞാൻ പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കുമോ. അപ്രകാരം ഒരുപാട് മാനസികമായി വേദനിക്കുന്ന മനുഷ്യർ ധാരാളം പേരുണ്ട്. നന്നായി പ്രാർത്ഥിക്കുന്നുവെന്ന് നമ്മൾ കരുതുന്ന വ്യക്തികളുടെ ഉള്ളിൽ പോലും ഈ അഗാധമായൊരു വേദന, ഞാൻ വലിയ പാപിയാണല്ലോ എന്ന്. ദൈവം മരിയ ഫൗസ്റ്റിനയിലൂടെ നമ്മോട് വെളിപ്പെടുത്തിയിട്ടുള്ള ആ വലിയ രഹസ്യം എന്താണ് എന്ന് നമുക്ക് ഈ ദിവസം നമുക്ക് മനസ്സിലാക്കാം. 1739 ഖണ്ഡികയിൽ ഈശോ മരിയ ഫൗസ്റ്റിനോട് പറയുകയാണ്, എൻ്റെ മകളെ എഴുതുക, അനുതാപപൂർണമായൊരു ആത്മാവിന് ഞാൻ കരുണ തന്നെയാണ്. അപ്പോൾ ദൈവ മരിയ ഫൗസ്റ്റീനയോട് പറയുകയാണ്, നീ എഴുതുക, അനുതാപമുള്ള ഒരാത്മാവിനോട് ദൈവം കരുണ തന്നെയാണ്. ആരാണോ തൻ്റെ പാപത്തെ ഓർത്ത് അനുതപിക്കുന്നത്, ആരാണോ തൻ്റെ പാപത്തെ ഓർത്ത് വേദനിക്കുന്നത്, സങ്കടപ്പെടുന്നത്, ആരാണോ താൻ ചെയ്ത പാപം എൻ്റെ ഈശോയെ വേദനിപ്പിച്ചു എന്ന് ഓർത്ത് മനസ്സ് വേദനിച്ച് ദൈവത്തിൻ്റെ അരികിലേക്ക് കടന്നു വരുന്ന ഒരു അനുതാപമുള്ള ഒരാത്മാവിനോട് ദൈവം എന്നും കരുണ തന്നെയാണ് എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. വീണ്ടും ഈശോ പറയുകയാണ്, ഒരു പാപിയുടെ ഏറ്റവും നികൃഷ്ടാവസ്ഥ എൻ്റെ കോപം ജ്വലിപ്പിക്കുകയില്ല. നമ്മളാണെങ്കിലോ ചെറിയൊരു തെറ്റ് കാണുമ്പോഴേക്കും നാം ദേഷ്യപ്പെടുന്നു, നമുക്ക് ഭയങ്കരമായ അരിശം വരുന്നു. എന്നാൽ ഈശോ പറയുകയാണ്, മരിയ ഫൗസ്റ്റീനയോട് പറയുകയാണ്, നീ പ്രത്യേകം ഇത് എഴുതി വയ്ക്കൂ, ഒരു പാപിയുടെ ഏറ്റവും നികൃഷ്ടാവസ്ഥ പോലും ഞാൻ എൻ്റെ കോപം വർദ്ധിപ്പിക്കുകയില്ല, എൻ്റെ കോപം ജ്വലിക്കുകയില്ല, മറിച്ച് അനന്തമായ കരുണയാൽ എൻ്റെ ഹൃദയം അവരിലേക്ക് അടുക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് ദൈവത്തിൻ്റെ കരുണ. ഒരു പാപി അനുതാപത്തോടെ പശ്ചാത്താപത്തോടെ, ദൈവമേ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് വീഴ്ചകൾ വന്നു, തെറ്റുകൾ വന്നു എന്ന് അനുതാപത്തോടെ ഈശോയുടെ അരികിലേക്ക് കടന്നു വരുമ്പോൾ ആ വ്യക്തിയുടെ അരികിലേക്ക് ദൈവം അടുത്തു ചെല്ലുകയാണ്. കർത്താവ് പറയുകയാണ്, എൻ്റെ അനന്തമായ കരുണയാൽ എൻ്റെ ഹൃദയം അവരിലേക്ക് അടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പാപിയായ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് വലിയ ബോധ്യപ്പെടുത്തുന്ന കാര്യമാണ് മരിയ ഫൗസ്റ്റീനിലൂടെ ഈശോ വെളിപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഒരു പാപിയും വിഷമിക്കേണ്ട. നമ്മുടെ പാപങ്ങളെല്ലാം നാം അനുതപിച്ച് കർത്താവിലേക്ക് അടുക്കുമ്പോൾ ദൈവം കരുണയോടെ നമ്മെ ചേർത്ത് പിടിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അങ്ങയുടെ മുമ്പിൽ നിൽക്കുവാനുള്ള യോഗ്യത പോലുമില്ല, അത്രമാത്രം പാപിയും ബലഹീനനുമാണ് ഞാൻ. ഈശോയെ, അങ്ങയുടെ കരുണയുടെ കരം നീട്ടി എന്നെ ചേർത്ത് പിടിക്കണമേ. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ വന്നു പോയ എല്ലാ കുറവുകൾക്കും എല്ലാ പാപങ്ങൾക്കും ഈശോയെ ഞാൻ അങ്ങയോട് മാപ്പ് അപേക്ഷിക്കുന്നു. കർത്താവേ, കരുണയായിരിക്കണമേ. കർത്താവേ, കാരുണ്യം ചൊരിയേണമേ. കർത്താവേ, കാരുണ്യം ചൊരിയേണമേ. കർത്താവേ, കാരുണ്യം ചൊരിയേണമേ. കർത്താവേ, കാരുണ്യം ചൊരിയേണമേ. പാപത്തിൽ വീഴുന്നു, നിന്നിൽ നിന്നകലുന്നു, അനുതാപമില്ലാതെ ജീവിക്കുന്നു. പാപത്തിൻ ബന്ധനം അറിഞ്ഞിടാതെ ഘോരമാ പാപങ്ങൾ ചെയ്തിടുന്നു. കർത്താവേ, കാരുണ്യം ചൊരിയേണമേ. കർത്താവേ,
കരുണ്യം ചൊരിയേണമേ കർത്താവേ കരുണ്യം ചൊരിയേണമേ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.